ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേരുകയാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഈ സൺറൈസ് കാണാൻ എന്ത് രസമാണെന്നറിയോ? കന്യാകുമാരി പോലെ പോലെ ഇരിക്കും. ഞാൻ എനിക്കിതൊന്നും കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അവധി ദിവസങ്ങളിൽ ചിലപ്പോൾ ഞാനിത് വന്ന് കണ്ടിട്ട് പോയി കിടക്കും ലേറ്റായിട്ട് എഴുന്നേക്കാൻ വേണ്ടി. അപ്പോൾ ഇന്ന് ഒരു സാറ്റർഡേ ആണ്, ഇന്ന് അവധിയാണ്, സ്കൂളിലൊന്നും പോകണ്ട. അതുകൊണ്ട് ഇച്ചിരി ലേറ്റായിട്ടാണ് എഴുന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് മുന്നേ ഉള്ള വ്യൂ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണാൻ. എന്തോ മനസ്സിന് ഭയങ്കര ഒരു സമാധാനം, ഒരു ശാന്തതയായി കിട്ടുന്നത് പോലെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ രാവിലെ എണീറ്റു. ഞങ്ങൾ നിലത്ത് ബെഡിട്ടിട്ടാണ് കിടക്കുന്നത് കേട്ടോ. കാരണം കട്ടിലേ കിടക്കുന്നത് തീരെ സേഫ് അല്ല. എൻ്റെ മൂത്ത മോനും രണ്ട് തവണയൊക്കെ കട്ടിലിൽ നിന്ന് വീണിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ സ്ഥിരമായിട്ട് നിലത്ത് ബെഡിട്ടിട്ട് തന്നെയാണ് കിടക്കുന്നത്. അതാവുമ്പോൾ പകലൊക്കെ കിടത്തിയാലും നമുക്ക് ടെൻഷൻ അടിക്കാനൊന്നുമില്ല. അപ്പോൾ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി, പതുക്കെയാണ് ഇറങ്ങിയത്. കാരണം കുഞ്ഞുമാവ് ഞാൻ എഴുന്നേറ്റ് അപ്പം തന്നെ എൻ്റെ കൂടെ എഴുന്നേറ്റ് വരും. അപ്പോൾ നമ്മൾ ചെറിയ സീറബിൾ ബക്ക് ഇട്ടിട്ടാണ് കേട്ടോ കിടക്കുന്നത്. അങ്ങനെ ഇട്ടിട്ടിട്ട് എനിക്കിപ്പോൾ അതില്ലാതെ ഇട്ടത് കിടക്കാൻ എനിക്ക് ഒരു പേടി പോലെയാണ്. പിന്നെ എല്ലാ ഡോറുകളും നമ്മൾ കീ വെച്ച് ലോക്ക് ചെയ്തിട്ടാണ് കിടക്കുന്നത്. ഇതൊക്കെ ഇന്നലെ രാത്രി ഇരുന്നിട്ടുള്ള കളികളുടെ ബാക്കിയാണ് കേട്ടോ. കളിച്ച് എല്ലാ സാധനങ്ങളും നിരത്തി ഇങ്ങനെ ഇടും, കുറേയൊക്കെ പറക്കി വയ്ക്കും. പിന്നെ ഞാൻ ടയേർഡായപ്പോൾ ഞാനും പോയി കിടന്നു. അപ്പം മെയിൻ ഡോറൊക്കെ ഓപ്പൺ ചെയ്തു, അതിൻ്റെ ഫ്രണ്ടിൽ ഗ്രില്ലാണ്. അപ്പോൾ അതൊക്കെയും തുറന്നിടും, ഒരു ഫ്രഷ് എയർ കിട്ടണമല്ലോ. അപ്പോൾ ഇതെല്ലാം ഓപ്പൺ ചെയ്തിടും, പിന്നെ വിൻഡോസ് എല്ലാം തുറന്നിടും. രാവിലത്തെ വ്യൂ ഭയങ്കര എനിക്കിഷ്ടമാണ്. അത്രയും ഇവിടെ നേരത്തെ ഇതിൻ്റെ ഫ്രണ്ടിലെല്ലാം ചെടികളായിരുന്നു കേട്ടോ. വലിയ വലിയ മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഗ്രൗണ്ട് പോലെ കിടക്കുന്നുണ്ടോ അവിടെ. അപ്പോഴായിരുന്നു ഇതിലും ഭംഗി കാണാനായിട്ട്, നല്ല രസമായിരുന്നു. ഇപ്പോൾ അതെല്ലാം കൂടി വെട്ടിത്തെളിച്ച് കളഞ്ഞു. എനിക്ക് മരങ്ങളും ചെടികളൊക്കെ ഉള്ളതാണ് ഇഷ്ടം. അപ്പോൾ അതിനുശേഷം പിന്നെ ഇത് ഹാളിലത്തെ ജനലൊക്കെ, അതെല്ലാ ജനലുകളും ഞാൻ തുറന്നിടും. അപ്പോൾ ആദ്യമേ ഞാൻ വെള്ളം കുടിക്കാനുള്ള വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഫ്രഷായി പല്ലും തേച്ച് മുഖം കഴുകി ചെല്ലുമ്പോഴത്തേനും വെള്ളം ചൂടാകും. എനിക്ക് ചൂടുവെള്ളം രാവിലെ കുടിക്കണം. ഇത് നമ്മളുടെ ബാൽക്കണിയാണ് കേട്ടോ. നമ്മുടെ കൊറിയർ വരുന്ന ബേസ് ബോർഡുകൾ, പിന്നെ നമ്മുടെ ഫ്രിഡ്ജൊക്കെ വാങ്ങിച്ച പോലുള്ള ബേസ് ബോർഡുകളെല്ലാം ഞാൻ അവിടെയാണ് അടുക്കി വെച്ചിട്ടുള്ളത്. അതെടുക്കാൻ ആൾ വരും, അപ്പം നമുക്ക് അവിടുന്ന് താവട്ടം എടുത്ത് ഇടാൻ എളുപ്പമാണ് കേട്ടോ. പിന്നെ ഇത് പിള്ളേരിരുന്ന് കളിക്കുന്ന ഒരു റൂമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ അലോവേര ജെല്ല് കഴിഞ്ഞ ദിവസം ഹോമിയോയിൽ നിന്ന് വാങ്ങിച്ച അലോവേര ജെല്ലെന്ന് പറഞ്ഞല്ലോ, ഇതാണ് കേട്ടോ. എനിക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ കോട്ടയത്ത് പോയിട്ട് ഭയങ്കരമായിട്ട് സ്കിൻ ടാനായി, ബേൺ ആയതുപോലെ ആയി, ബ്രേക്ക്ഔട്ട്സ് ഒക്കെ ആയി. ഞാൻ സ്ഥിരമായിട്ട് പകലും രാത്രിയൊക്കെ ആ കുറേ ദിവസങ്ങളിൽ ഈ ഒരു അലോവേര ജെല്ല് തന്നെ തേച്ച് കൊടുത്തു കേട്ടോ. നല്ല രീതിയിൽ ചേഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അടുക്കളയിൽ ഫ്രിഡ്ജൊക്കെ ഓഫാക്കി, കിളികളുടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. അതിനുശേഷം കിളികളുടെ അടുത്തോട്ട് പോയി കണ്ടിട്ടൊക്കെ അവരുടെ തീറ്റ ചെയ്തു. ഞാൻ തൂക്കിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവർ രാവിലെ എഴുന്നേറ്റ് ഇനി അവർക്ക് തീറ്റയെ കൊടുക്കണം. നമ്മുടെ മീൻകുട്ടന് തീറ്റ കൊടുക്കണം. കിളികളുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ മീനിൻ്റെ അടുത്ത് വരും. ഭയങ്കര ഇഷ്ടമാണ്, നല്ല സുന്ദരിയെ കാണാനായിട്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ തീറ്റയെ കൊടുത്തു. അവരുണ്ട്, അതേ മൊട്ടയ്ക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ വെള്ളമൊക്കെ മാറ്റി വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പോയി ഫ്രഷൊക്കെ ആയി. ഞാൻ വാതിലും ജനലുകളും എല്ലാം തുറന്നിടും എഴുന്നേറ്റ് അപ്പം തന്നെ. ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ ടി വി ഒന്നും ഞാൻ വയ്ക്കാറില്ല, ന്യൂസ് കാണാറില്ല. അതൊക്കെ ശരിക്കും നമ്മൾ എഴുന്നേറ്റ ഉടനെ നമ്മൾ ഈ ടി വിയും വെച്ച് ന്യൂസൊക്കെ കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് ഭയങ്കര നെഗറ്റിവിറ്റി ആയിരിക്കും. രാവിലെ തന്നെ ഒന്നും ചെയ്യേണ്ട. പല്ലൊക്കെ തേച്ചു ഫേസൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ചൂടുവെള്ളം ഇങ്ങനെ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ രാമച്ച ഇട്ട വെള്ളമാണ് കേട്ടോ കുടിക്കുന്നത്. ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടാൻ നല്ലതാണ്. അതാവുമ്പോൾ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചൂടല്ലേ, എൻ്റെ പൊന്നെ ചൂടുകൊണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടാണ് പിന്നെ ഞാൻ എൻ്റെ ജോലികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ക്യാരറ്റ് ഞാൻ ആദ്യം തന്നെ എടുക്കുകയാണ് കേട്ടോ. ഇന്നലെ ഞാനൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു, പിള്ളേർക്ക് വെയിറ്റ് ഒക്കെ വയ്ക്കാനുള്ള ഒരു ഏത്തക്കയുടെ. അപ്പോൾ ആ കൂടെ തന്നെ ഞാൻ അരിയും എന്താ ചോറ് വയ്ക്കാനുള്ള അരിയും ഇടും കേട്ടോ. അപ്പോൾ ഇത് ക്യാരറ്റ് നമുക്ക് ആദ്യമേലുള്ള വിഷങ്ങളൊക്കെ ഒന്ന് കളയണ്ടേ. അതിനായിട്ട് നമുക്ക് വെള്ളത്തിൽ കുറച്ച് വിനീഗറൊക്കെ ഒഴിച്ച് വെള്ളത്തിൽ മുക്കി കുറേ നേരം ഇടണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ക്യാരറ്റ് എടുത്തു, എന്നിട്ട് വെള്ളത്തിലിട്ട് കുറേ നേരം വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് അങ്ങ് ഇട്ടു. പിന്നെ ഇത് ഫ്രിഡ്ജിലാണ്, ബട്ടറിലാണ് കേട്ടോ ഞാൻ ഈ എന്താ ക്യാരറ്റ് ഇങ്ങനെ ഒന്ന് പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ അത് പിള്ളേർക്ക് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ. ഒരുപാട് ഫൈബറും കാര്യങ്ങളൊക്കെ ഉണ്ട്, വെയിറ്റ് വയ്ക്കാൻ നല്ലതാണ്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പാലൊക്കെ എടുത്തു പുറത്തെടുത്ത് വെച്ചു. അപ്പോൾ എന്താ ഇതുണ്ടോ, ഇപ്പോൾ ക്യാരറ്റ് വെള്ളത്തിലിടാം. അപ്പോൾ ഞാൻ അരിയൊക്കെ വെള്ളത്തിലിട്ടു.
അടുപ്പിൽ വെച്ചു കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് രാവിലെ ദോശമാവ് കുറച്ച് പിള്ളേർക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ കപ്പ വേവിച്ചില്ല, അതിൻ്റെ ബാക്കി കുറച്ച് കപ്പ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനെടുത്ത് പുഴുങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ വെറും വയറ്റിലെ കപ്പ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഗ്യാസ് കയറും കേട്ടോ. അസിഡിറ്റിയുടെ പ്രശ്നം എനിക്ക് നന്നായിട്ടുണ്ട്. എന്നാലും എനിക്ക് കപ്പ ഭയങ്കര ഇഷ്ടമാണ്. പ്രഗ്നൻസി ടൈമിലൊക്കെ കപ്പ ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ കഴിക്കുമായിരുന്നു, പക്ഷേ അതിൻ്റെ ഇരട്ടി ഞാൻ ഛർദ്ദിക്കുമായിരുന്നു. അങ്ങനത്തെ പ്രശ്നമുണ്ട്. എന്നാലും കപ്പയും മുളക് പൊട്ടിച്ചതും ഒക്കെ ഒരു ഭയങ്കര ഒരു വികാരമാണ്. ഓക്കെ, അപ്പോൾ ഇത് മക്കൾക്ക് അവർക്ക് ദോശമാവുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചു. മാവ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചതേ ഉണ്ടായിരുന്നു, അപ്പോൾ കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ സ്കിന്നിൽ മോയ്സ്ചറൈസർ ഇപ്പം ഞാൻ കറക്റ്റായിട്ട് CTM ഫോളോ ചെയ്യുന്നുണ്ട്. ക്ലൻസിങ് ടോണിങ് മോയ്സ്ചറൈസിങ് മോയ്സ്ചറൈസർ സ്ഥിരമായിട്ട് ഇടുന്നുണ്ട്. കഴുത്തിൽ ഒന്നും ചെയ്യാത്തതിൻ്റെ ഫലം ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ കഴുത്തിലൊക്കെ എന്തൊക്കെയാണോ ഫേസിൽ ചെയ്യുന്നത് അതെല്ലാം കഴുത്തിലും ചെയ്യാൻ തുടങ്ങി. നിങ്ങളും അങ്ങനെ ചെയ്യണം കേട്ടോ. ഞാൻ ഒരിക്കലും ഞാൻ കഴുത്തിലൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്നല്ല, അതിൻ്റെ ആ ഒരു വ്യത്യാസം എന്തായാലും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കഴുത്തിലെല്ലാവരും ചെയ്യാം. പിന്നെ ഞാൻ നമ്മുടെ ലിപ്ബാം ഇടുന്നുണ്ട്. ഞാനത് പകലും രാത്രിയൊക്കെ ഇടും. എനിക്ക് ചേഞ്ച് ഉണ്ട് കേട്ടോ. പിന്നെ ആ മോയ്സ്ചറൈസറിൻ്റെ ആണ് ഒരു വെള്ളമയം പോലെ ഇരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേന് അബ്സർവായി പൊക്കോളും. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. പിന്നെ ഞാൻ മക്കൾക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കുഞ്ഞാവയ്ക്കുള്ള ദോശയാണ്. രണ്ടു പേർക്ക് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇത് ക്യാമറയിൽ കൂടിയാണ് നോക്കുന്നത്, ദോശയിലേക്ക് നോക്കുന്നില്ല, ക്യാമറയിൽ കൂടിയാണ് ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് നോക്കി വെക്കുന്നത്, അപ്പോൾ എനിക്ക് കറക്റ്റ് അങ്ങ് മനസ്സിലാവുന്നില്ലായിരുന്നു. പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിനകത്താണ് ഒരു ഒന്ന് പൊരിച്ചെടുക്കുന്നത് പോലെ ആക്കിയെടുക്കും. കുട്ടികൾക്ക് നന്നായിട്ട് വെയിറ്റ് വെക്കാനും ശരീരത്തൊക്കെ നല്ലതാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനത് വെച്ചു എന്താ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്, നമ്മുടെ പീനട്ട് ബട്ടർ ഉണ്ടല്ലോ അതിൽ അത് കൂട്ടിയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. എന്താ അതൊരു കൊളാബറേഷൻ്റെ ആയിരുന്നു കേട്ടോ. പക്ഷേ അവർ എനിക്ക് അയച്ചു തന്നു പ്രോഡക്റ്റ് പീനട്ട് ബട്ടർ. പക്ഷേ എനിക്ക് കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു, നല്ലതാണ്. എന്താ ബാഡായിട്ടുള്ള ഫാറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ പാല് ഞാൻ ചൂടാക്കിയതിനകത്ത് എന്നുമുള്ള പോലെ തന്നെ പാൽ കൽക്കണ്ടം ഇട്ടാണ്. നമ്മൾ മധുരം പഞ്ചസാര യൂസ് ചെയ്യാറില്ല. ചായ റെഡിയായി, പക്ഷേ ഇന്ന് ഇച്ചിരി കടുപ്പം കൂടിപ്പോയി. പിന്നെ കപ്പ വേവിക്കാനായിട്ട് വെച്ചു, ഞാൻ കപ്പ പൊളിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ, പച്ചമുളക് ഉള്ളിയും ചതച്ചിട്ട് അതിനകത്ത് വെളിച്ചെണ്ണയും ഉപ്പുമൊക്കെ ഇട്ടിട്ടാണ് ഇതാണ് നമ്മുടെ മുളക് പൊട്ടിച്ചത്. ഈ പച്ചമുളകിന് ഒട്ടും എരിവില്ല, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് എരിവൊക്കെ വേണമല്ലോ. പിന്നെ രാവിലെ എരിവെല്ലാം കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറിന് അത്ര നല്ലതൊന്നുമല്ല, എന്നാലും അതിൻ്റെ ഒരു കോമ്പിനേഷൻ അങ്ങനെയാണല്ലോ. ഇത് നമ്മുടെ അടുക്കളയിലെ വർക്കേരിയ ഉണ്ട്, അവിടെ നിൽക്കുമ്പം ഇങ്ങനെ കുറേ മരങ്ങളാണ് കേട്ടോ. മരങ്ങളും റോഡും ഒക്കെ കാണാൻ പറ്റും. ശരിക്കും മരങ്ങളെല്ലാം ഇപ്പോൾ ഇവിടെ അവിടെ എല്ലാം മരങ്ങളുണ്ടായിരുന്നു, ഇഷ്ടം പോലെ മരങ്ങളായിരുന്നു. ഈ ഇടയ്ക്ക് അവിടെ എല്ലാം വെട്ടി വെട്ടി ക്ലീൻ ആയിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ ഇന്നോട്ട് ബദാം കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഹസ്ബൻഡ് വിളിച്ചപ്പോൾ, കിച്ചേടൻ വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു ബദാം ഡെയിലി കഴിക്കണം എന്നൊക്കെ. കിച്ചേടൻ അത് കഴിക്കും കേട്ടോ, അവിടെ ജിമ്മിലൊക്കെ പോകുന്നുണ്ട്, അപ്പോൾ ഇത് കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പറയുന്ന രണ്ട് ദിവസം ഞാൻ ചെയ്യും, പിന്നെ ഞാനങ്ങ് വിട്ട് കളയും. അപ്പോൾ ഇന്നും ഇട്ടിട്ടുണ്ട്, എത്ര ദിവസം ഉണ്ടാവും എന്നറിയില്ല. അപ്പോൾ ഇന്ന് ആ പറഞ്ഞതിൻ്റെ ആ ഒരു മോട്ടിവേഷൻ കിട്ടിയതുകൊണ്ട് ഞാൻ എടുത്തിടുന്നതാണ് കേട്ടോ. എനിക്കിന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഇതെൻ്റെ ഗുളികയാണ്, ഇത് ഹോമിയോ ഗുളികയാണ്. ഹോമിയോ ഗുളികയും പിന്നെ രാത്രിത്തേക്ക് ഇത് തുള്ളിമരുന്നും ഉണ്ട്. അത് പാലില്ല, ഒരു കാൽ ഗ്ലാസ് പാലൊഴിച്ച് കുടിക്കാനുള്ളതാണ്. ഇത് രാവിലെ കഴിക്കണം, രാത്രിയിലും കഴിക്കണം കേട്ടോ. അപ്പോൾ എനിക്കിന്ന് ഹോസ്പിറ്റലിൽ പോകണം, മൂത്ത ആളെയും കൊണ്ട് പോകാനുള്ളതാണ്. അപ്പോൾ അവനൊന്ന് സ്കൂളിലൊന്ന് വീണു, അപ്പം തല ഭയങ്കര വേദനയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോകണം. എനിക്ക് വേഗം ജോലിയൊക്കെ തീർത്തിട്ട് വേണം പോകാൻ. ഇത് ഞാൻ വീട്ടിൽ ഇവർക്ക് വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കുന്ന വാട്ടർ ബോട്ടിലാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചത്, ശരിക്കും 600 രൂപയാണ് എൻ്റെ റേറ്റ്. ഇതിൻ്റെ മോഡലിലാണ് ശരിക്കും വില, ഒരു ടെഡി ബിയറിനെ പോലെ തന്നെ ഇരിക്കുന്നത്. പിള്ളേർക്ക് അത് കാണുമ്പോൾ ഇഷ്ടം തോന്നും, വെള്ളം കുടിക്കാൻ തോന്നും. പിന്നെ 1 ലിറ്റർ വെള്ളം കൊള്ളും ഇതിനകത്ത്. അതൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. പക്ഷേ ഒരു 1-2 മാസം യൂസ് ചെയ്തേ ഉള്ളൂ, വെള്ളം ഭയങ്കരമായിട്ടങ്ങ് ലീക്കാവാൻ തുടങ്ങി. സ്കൂളിൽ കൊടുത്തു വിട്ടതാണ് കേട്ടോ. പിന്നെ ഞാനതങ്ങ് സ്കൂളിൽ കൊടുത്തു വിടാൻ വേറെ ആക്കി. ഇതിപ്പോൾ വീട്ടിൽ വെച്ചിട്ട് വെള്ളം കൊടുക്കുകയാണ്, കാരണം ലീക്കാവുന്നുണ്ട്. അപ്പോഴത്തേക്കും കിച്ചുവേട്ടൻ വിളിച്ചു, പിന്നെ കുറേ നേരം അങ്ങനെ സംസാരിച്ചിരുന്നു. പിന്നെ അതിന് ശേഷം കപ്പയൊക്കെ വെന്തു. ഞാൻ പിള്ളേർക്ക് കഴിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഞാനിരുന്ന് കഴിക്കുന്നത് കേട്ടോ. കാരണം അവർക്ക് അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത്. ഇതിപ്പം അവർക്ക് വേറെ ഫുഡായിരുന്നല്ലോ. പിന്നെ ഇത് അപ്പോഴത്തേനും അവരെ ഇരുത്തിയിട്ടാണ് ഞാൻ അടുക്കള ഇതൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോഴത്തേനും ഇതാ ഹാളൊക്കെ ഈ ഒരു കോലമാക്കി, ടോയ്സൊക്കെ എല്ലാം നിരത്തിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് ഞാൻ മൈഡിയർ കുട്ടിച്ചാത്തൻ പടമൊക്കെ വെച്ചാൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുണ്ടോ, ഇവിടെ എല്ലാം ഇങ്ങനെ നിരത്തി ഒരു കോലമാക്കിയിട്ടു. അതങ്ങനെയാണ്. അപ്പോൾ അതിനൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാനൊന്നും പറയാറൊന്നുമില്ല. ഞാൻ എല്ലാ ടോയ്സും എടുത്ത് കൊടുക്കാറുണ്ട്. നമ്മളങ്ങനെ കളിക്കുന്നതിലൊന്നും അവരെ കൺട്രോൾ ചെയ്ത് ഇടരുത്, കളിയ ടോയ്സ് ഒന്നും കൊടുക്കാതെ. ഇപ്പോൾ കഥ തുറന്ന് നോക്കിയപ്പോൾ നല്ല മെയിലാണ് കേട്ടോ. ഫേസൊക്കെ ആകെ ഒരുമാതിരി. എനിക്ക് തലവേദന ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അപ്പം അതിൻ്റെ ആ ഒരു ക്ഷീണമാണ് മുഖത്ത് ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെ ഒരു ഭയങ്കര ഒരു ക്ഷീണം. പിന്നെ കിളികളുടെ അടുത്ത് പോയി, അവർ
കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഈ ഒരു ഇരിപ്പാണ്, മുട്ടയിടാറായെന്നൊക്കെ തോന്നുന്നു. അങ്ങനെ നമ്മളെ കാണുമ്പോൾ തന്നെ അകത്തോട്ട് കയറി സിരി പൈനകത്ത് തന്നെ ഇരിപ്പാണേ. അപ്പോൾ ഞാൻ ആദ്യമേ വിചാരിച്ചത് കുളിച്ചിട്ടൊക്കെ പോകാനാണേ, കാരണം ഞാൻ തലേദിവസം തലയിൽ നന്നായിട്ട് എണ്ണ വെച്ചിട്ടാണ് രാത്രി കിടന്നിരുന്നത്. അപ്പോൾ പിറ്റേ ദിവസം ആയപ്പോൾ തന്നെ മുടി കണ്ടു. ഞാൻ ഇതുവരെ മുടി അഴിക്കാത്ത അതുകൊണ്ടാണ് രാവിലെ കുളിക്കാമെന്നൊക്കെ വിചാരിച്ചത്. നേരത്തെയൊക്കെ രാവിലെ എഴുന്നേറ്റ് കുളിക്കായിരുന്നു, ആറര ആദ്യമേ എഴുന്നേറ്റ് കുളിച്ചിട്ടായിരുന്നു, വിളക്കൊക്കെ വെച്ചിട്ടാണ് ഞാൻ ജോലിയൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ പിന്നെ പിന്നെ അത് പറ്റാതായി, ഒന്നാമത് തലയിലൊന്നും ഫേസ് ഹെയർ പാക്കുകളൊന്നും ഇടാൻ പറ്റുന്നില്ല, പിന്നെ ആകെ ജലദോഷമൊക്കെ പിടിച്ചു. അത്രയും വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ചിട്ട് അതുകൊണ്ട് പിന്നെ കാലും കൈ മുഖമൊക്കെ നന്നായിട്ട് കഴുകി അങ്ങ് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചത്. സൺസ്ക്രീനായിട്ട് നന്നായിട്ട് അങ്ങ് തേച്ചു, കാരണം കഴിഞ്ഞ ദിവസം അത്രയും എനിക്ക് മുഖം പുകയുന്ന പോലെ ആയിപ്പോയി. അതുകൊണ്ട് എത്ര തേച്ചാലും എന്തെങ്കിലുമൊക്കെ ഒരു ടാൻ വരും കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് അങ്ങ് തേച്ചു. നന്നായിട്ട് തേച്ചിട്ട് ഇത് ഇച്ചിരി ഓയിലി ആയിട്ടുള്ള സൺസ്ക്രീനാണ് കേട്ടോ, എൻ്റെ സ്കിന്ന് ഓയിലിയാണ്. പിന്നെ കുറച്ച് ലിപ് ബാമും ഇട്ടു. അതെൻ്റെ എനിക്ക് ഇച്ചിരി ഡ്രൈനെസ് കൂടുതലാണ് ലിപ്സിൽ, അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നെ പൗഡർ ഒരു രണ്ട് മൂന്ന് തുള്ളി ആ ഒരു ഓയിൽനെസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഇതാ ഇങ്ങനെ തൊട്ട് കൊടുത്തു, അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഹോസ്പിറ്റലിൽ പോകുന്നത് നമുക്ക് അതിന് മാത്രം മേക്കപ്പിൻ്റെ ആവശ്യമില്ലല്ലോ, എല്ലാവരും ചിന്തിക്കല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇട്ടു, പിന്നെ ഒരു പൊട്ടും വെച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ക്യാമറയിൽ നോക്കിയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് അത്ര ഒരു കംഫർട്ടബിൾ ആവുന്നില്ല. ഈ പൊട്ടൊക്കെ ഞാൻ വെച്ചു, പക്ഷേ ഞാൻ പുറത്തോട്ട് ഇറങ്ങി വെയിൽ കൊണ്ടപ്പോഴത്തേക്കും മുഖം അങ്ങ് വേർത്ത് ഒലിക്കാൻ തുടങ്ങി. ഇതെല്ലാം അങ്ങ് പൊട്ടെല്ലാം അങ്ങ് മാഞ്ഞു പോയി കേട്ടോ. പിന്നെ ഞാനെല്ലാം അങ്ങ് തുടച്ച് കളഞ്ഞായിരുന്നു. അത്രയ്ക്കും സ്വെറ്റ് ആകുന്നുണ്ട്. ഇപ്പോഴത്തെ ക്ലൈമറ്റും അങ്ങനെ അങ്ങനത്തെ ഉള്ള രീതിയിലുള്ള ക്ലൈമറ്റാണ്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ മുടിയുടെ കാര്യത്തിൽ എന്ന് വെച്ചാൽ മുടിയിൽ അങ്ങനെ എണ്ണ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ആകെ ഒരു ടെൻഷനായിരുന്നു, കാരണം എനിക്ക് മുടിയിൽ എണ്ണ വെച്ചിട്ട് വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് തലവേദന എടുക്കും. അപ്പോൾ എന്നെ ചെയ്യാനെന്നുള്ള ഒരു പിടിയില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചാണ് മുടി കഴുകണോ വേണ്ടയോ അങ്ങനെയൊക്കെ ആലോചിച്ച്, പിന്നെ അതിനുള്ള സമയമില്ല, അത്രയും ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ എടുത്ത് കെട്ടി, നമ്മുടെ തൊട്ടടുത്താണ് കേട്ടോ ESI ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ വേഗം ഇറങ്ങി ഞങ്ങൾ കുറേ നേരം, നമ്മളെ വീടിൻ്റെ താഴെ റോഡാണ്, മെയിൻ റോഡാണ്. അപ്പോൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ഓട്ടോയൊക്കെ ഒരുപാട് കിട്ടും, 30 രൂപ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പോകുന്നു, കുറേ നേരം ഇങ്ങനെ നിൽക്കേണ്ടി വന്നു. അപ്പോൾ അത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ തന്നെ വെയിറ്റ് വേർത്ത് ഒഴുകാൻ തുടങ്ങി, ഇത് കണ്ടോ എൻ്റെ പൊട്ടൊക്കെ മാഞ്ഞു തുടങ്ങി. എനിക്ക് അവർ വീഡിയോ എടുക്കണമായിരുന്നു, അതാണ് ഞാനത് എടുത്തത് കേട്ടോ. ഇത് ഞാൻ അങ്ങ് മായ്ച്ചു കളഞ്ഞു കണ്ടോ, മാസ്കൊക്കെ വെച്ചിട്ടൊക്കെയാണ് പോയത്. അപ്പോൾ അങ്ങനെ പോയി. പിന്നെ ESI കുറേ നേരമായി കേട്ടോ, കുറേ നേരമായി മരുന്നൊക്കെ മേടിക്കാനായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊന്ന് കയറി, ഒരു ബ്രെഡ് മേടിക്കാൻ കയറിയതാണ്. പക്ഷേ അതെ ഈ സാധനങ്ങളൊക്കെ മേടിച്ചു കണ്ടോ. ഈ മൈദ അങ്ങനെ യൂസ് ചെയ്യാറില്ല, പക്ഷേ ഇടയ്ക്ക് പഴംപൊരി ഉണ്ടാക്കുമ്പോൾ കുറച്ചങ്ങ് ചേർക്കാൻ വേണ്ടിയാണ് കേട്ടോ. കായം, പിന്നെ ഇത്, പിന്നെ പരിപ്പ്, പയർ, പിന്നെ ഇത് കളർ പെൻസിലാണ് കേട്ടോ. കുറേ നാളായിട്ട് കളർ ക്രയോൺസാണ് മേടിച്ചുകൊണ്ടിരുന്നത്, അതെല്ലാം ഒടിച്ചൊടിച്ച് കളയാൻ തുടങ്ങി. അപ്പോൾ അവർക്കിപ്പോൾ എക്സാമാണ്, ആനുവൽ എക്സാമാണ്, അപ്പോൾ അതിന് കളറിംഗ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി കളർ പെൻസിൽ അങ്ങ് വാങ്ങിച്ചു, ക്രയോൺസ് എല്ലാം ഒടിച്ച് കളയുന്നത് കൊണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഫ്ലോർ ക്ലീൻ ചെയ്യാനായിട്ട് നിമായിലിൻ്റെ ഒരു ലോഷൻ മേടിച്ചു. പിന്നെ നമ്മുടെ പാൽക്കൽക്കണ്ടം, അതിവിടെ ഇരിപ്പുണ്ട്, പക്ഷേ എന്നാലും ഞാൻ കാണുമ്പോൾ അങ്ങ് ഒരു വയറ്റെങ്കിലും മേടിക്കും. പിന്നെ ഇത് ലൈറ്റർ ലാമ്പ് ഉണ്ടല്ലോ, അത് വിളക്ക് കത്തിക്കാനാണ്. പിന്നെ കുറച്ചുകൂടി സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ബ്രെഡ് വാങ്ങിക്കാൻ പോയതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലാതെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് അങ്ങ് വന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ വന്ന ഉടനെ കുഞ്ഞാവയ്ക്ക് കുറുക്ക് കൊടുത്തു, പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. ഞാൻ ചോറ് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, കറി വെച്ചില്ല. പിന്നെ വന്നിട്ട് ഇവർക്ക് ഞാൻ ഫുഡ് കൊടുത്തു, കുഞ്ഞുവിന് അവരുടെ കുറുക്കുണ്ടായിരുന്നു, ദൈവത്തിനും ഫുഡൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ ബീൻസ് എടുത്ത് ഇങ്ങനെ മെഴുക്കുപുരട്ടി വെച്ചു, വേഗം കുറച്ച് അടുത്ത് വെച്ചതാണ്. പിന്നെ ഒരു മാങ്ങ ഉണ്ടായിരുന്നു, അത് കുറച്ചിങ്ങനെ അരിഞ്ഞിട്ട് ഇച്ചിരി മുളകുപൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അത് കൂട്ടിയാണ് കഴിച്ചത് കേട്ടോ. കാരണം അത്രയും ഞങ്ങൾ താമസിച്ചു വന്നപ്പം, പിന്നെ അന്നേരം വേറെ ഒന്നും വെക്കാനായിട്ട് പറ്റിയില്ല, ഇങ്ങനെ ഭയങ്കര ടയേർഡായിരുന്നു കണ്ടോ. വേർത്ത് കുളിച്ചില്ല ഞാനിരുന്ന്, അത്രയും മടുത്തു. അയ്യോ എന്തൊരു വെയിലല്ലേ. അത് കഴിഞ്ഞപ്പോൾ തന്നെ വന്നപ്പോൾ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്, ഇത് നമ്മുടെ ക്ലോവിയായി നിന്ന് അയച്ചതാണ് കേട്ടോ. ക്ലോവിയ ഡ്രസ്സിൻ്റെ ബ്രാൻഡ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരെനിക്ക് ഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, അതാണേ. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് വേറൊരു വീഡിയോയിൽ ചെയ്യാൻ, അതിനുവേണ്ടിയാണ് അയച്ചു തന്നത്. അപ്പോൾ അത് ഈ വീഡിയോയിൽ ചെയ്യാൻ പറ്റില്ല, ഓക്കെ. അപ്പോൾ ഞാൻ അത് വേറെ വീഡിയോയിൽ ചെയ്യാം. ഞാൻ അപ്പോൾ തന്നെ മുഖമൊക്കെ കഴുകി, വെള്ളമൊക്കെ കുടിച്ചു, ഭയങ്കരമായിട്ട് അങ്ങ് ഓക്സിഡൈസ് ആയി പോയതുപോലെ ബോഡി മുഴുവൻ ഡീഹൈഡ്രേഷൻ. അത് തന്നെ, ഓക്സിഡൈസ്ഡ് അല്ല കേട്ടോ, ഡീഹൈഡ്രേഷൻ. അപ്പോൾ ഞാൻ ഇനി വീടെല്ലാം ക്ലീൻ ചെയ്യണം. ഈ ടേബിളിൽ ഇരിക്കുന്നതൊക്കെ നമ്മളുടെ പ്രൊഡക്റ്റുകളുടെ സെയിലിൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അതിലൊന്നും എനിക്ക് എത്തിപ്പെടാനേ പറ്റിയിട്ടില്ല. ഇതുകൊണ്ടോ റൂം ഇതെല്ലാം ഇവരിങ്ങനെ കാണിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നപ്പം കുഞ്ഞിനും രണ്ടുപേരും കളിക്കാനായിട്ട് കുറച്ച് നേരം വേണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കൊടുത്തു, അല്ലെങ്കിൽ വഴക്ക് ആവും, ബഹളം വയ്ക്കും കിടന്നുകൊണ്ട്. പിന്നെ ചോറൊക്കെ കൊണ്ടിട്ട് കുറേ നേരം ഞാൻ കിടന്നു, കുഞ്ഞാവ് കിടന്ന് ഉറങ്ങി. ഉറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ അടുത്തുനിന്ന് എഴുന്നേക്കുമ്പോൾ പിന്നെ എഴുന്നേക്കും കേട്ടോ. പിന്നെ ഞാൻ വേഗം
ഒന്ന് ഉറക്കിയിട്ട് ഞാൻ എണ്ണയൊക്കെ തേച്ചു. എണ്ണ തേച്ചിട്ട് അധികം നേരം ഇരുന്നില്ല, പോയി കുളിച്ചു. കുളിച്ച് കഴിഞ്ഞപ്പോഴാണ് ജീവൻ വീണതുപോലെ തോന്നിയത്. അയ്യോ, എന്തോ ഒരു ഭാരം മൊത്തത്തിലെടുത്ത് മാറ്റിയത് പോലെ. അതിനുശേഷം പിന്നെ ഞാൻ ചായ ഇട്ടു. പിന്നെ ഇവിടെ എല്ലാം മൊത്തം കുളമായി കിടക്കുവാണ്, ഇത് കണ്ടോ. അപ്പോൾ എനിക്കിവിടെ എല്ലാം ക്ലീൻ ചെയ്യണം, കണ്ടോ, ഇങ്ങനെ കിടക്കാൻ. എനിക്കിവിടെ ഫുള്ള് ക്ലീൻ ആക്കണം. വിളക്ക് വയ്ക്കാൻ കുറച്ചും കൂടെ കഴിഞ്ഞാൽ വിളക്ക് വയ്ക്കാറാവും. അപ്പോൾ കുഞ്ഞു ആവ ഉറങ്ങാണ്. അപ്പോൾ ഞാൻ വേഗം അവിടെ എല്ലാം ക്ലീൻ ചെയ്തു. കുറേ സമയം എടുത്തു, പക്ഷേ ഞാൻ പക്ക ക്ലീൻ ആക്കി, കണ്ടോ. നോക്കണേ, എന്തോ ഒരു അഭിമാനം തോന്നും. അത്രയും ഫുൾ ക്ലീൻ ആക്കി ഇട്ടപ്പോഴത്തേക്കും, കണ്ടോ, നല്ല ക്ലീൻ ആയില്ലേ. അങ്ങനെ തൂത്തുവാരി എല്ലാം വൃത്തിയാക്കി ഇട്ടു. ചായ അടുപ്പിൽ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തത് കേട്ടോ. അപ്പോഴത്തേനും ചായയൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിന്ന് ഐസ്ക്രീം വാങ്ങിച്ചു കേട്ടോ. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് വാങ്ങിച്ചതാണ് കഴിച്ചിട്ടുള്ള ഐസ്ക്രീം. അതിൽ പിന്നെ കഴിച്ചിട്ടില്ല, കാരണം എനിക്ക് പെട്ടെന്ന് തൊണ്ടവേദന വരും. പിന്നെ പിള്ളേർക്കും വേണ്ടാന്ന് ഓർത്തിട്ട് അങ്ങനെ വാങ്ങിക്കാറില്ല ഐസ്ക്രീം. അതൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇതിപ്പോൾ ക്യാമറയുടെ കോക്കനട്ട് ഐസ്ക്രീം ഉണ്ടല്ലോ, ചുമ്മാ കണ്ടപ്പോൾ ഒരാഗ്രഹം തോന്നി അങ്ങ് വാങ്ങിച്ച കുഞ്ഞു ബോട്ടിൽ കേട്ടോ. അത് അതിനകത്ത് കുറേ കോക്കനട്ടിൻ്റെ പീസസൊക്കെ കിടപ്പുണ്ട്. ശരിക്കും ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഞാൻ കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ മോനും കുറച്ച് കൊടുത്തു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കുറേ നാൾ കൂടി ഞാൻ കഴിക്കുകയല്ലേ. അത്രയും ടേസ്റ്റ് എന്ന് വെച്ചാൽ അത്രയും ടേസ്റ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ടേസ്റ്റ്. അപ്പം കുറച്ച് കഴിച്ചിട്ട് ബാക്കി അടച്ച് ഞാൻ അതുപോലെ അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചു. കാരണം ഇവർ പിന്നെയും ചോദിക്കും, അതുകൊണ്ട്. കണ്ടോ, കോക്കനട്ടിൻ്റെ പീസസൊക്കെ കണ്ടോ, കരിക്കിൻ്റെ പീസുകൾ കിടക്കുന്നത് പോലെയാണ് കേട്ടോ. അപ്പം അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. പിന്നെ ബ്രെഡ് എടുത്തിട്ട് ജാം ഉപയോഗിച്ച് തേച്ചിട്ട് അങ്ങ് ചായയുടെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു, മോനും കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്ന കുറുക്കിൻ്റെ പൊടിയാണ് കേട്ടോ. നമ്മൾ സെറിലാക്കൊക്കെ കൊടുക്കില്ലേ അതുപോലെ. അത്യാവശ്യത്തിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈസം എന്നാണ് അതിൻ്റെ പേര്. ഇത് റൈസും പരിപ്പും കൂടെയാണ് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് വെയിറ്റൊക്കെ വയ്ക്കാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ക്യാരറ്റ് രാവിലെ തൊട്ട് വെള്ളത്തിലിട്ടിട്ട് ഇപ്പോഴാണ് ചെയ്യാൻ പറ്റുന്നത്. അത് അരിഞ്ഞെടുക്കണം കേട്ടോ, ചെറുതായിട്ട് സ്ക്വയർ ടൈപ്പിൽ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞെടുക്കുക. ഞാൻ ബട്ടറിലാണിത് വഴറ്റി കൊടുക്കുന്നത്. കുറച്ച് ഉപ്പും കുറച്ച് മുളകും ഇടാറുണ്ട്, കാരണം പിള്ളേരെ മുളകൊക്കെ കഴിപ്പിക്കുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ ഒരുപാടില്ല, നേരത്തെ പച്ചമുളകാണ്, പക്ഷെ അതിന് ഒട്ടും എരിവില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മറ്റേ നമ്മുടെ കാശ്മീരി ചില്ലി ഉണ്ടല്ലോ, അത് പൊടിച്ചിട്ടുള്ളതാണേ. അപ്പോൾ കുറച്ച് അങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കും. എന്നിട്ടത് അടച്ചു വെച്ചു. അടച്ചു വെച്ചിട്ട് പിന്നെ ഞാൻ ചായയും ഒക്കെ ആയിട്ട് കുടിക്കാനായിട്ട് കുറച്ച് നേരം സിറ്റൗട്ടിൽ ചായയും ബ്രെഡൊക്കെ ആയിട്ട് പോയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ സിറ്റൗട്ടിൽ ഇങ്ങനെ ചായയൊക്കെ ഇരുന്ന് കുടിച്ചുകൊണ്ടിരിക്കാനായിട്ട് ഭയങ്കരമായിട്ടൊരു എന്താ ഒരു ആശ്വാസം, എന്തോ ഒരു റിലീഫ് കിട്ടുന്നത് പോലെയാണ് അവിടെ അങ്ങനെ ചായയൊക്കെ ഇരിക്കും. പ്രത്യേകിച്ച് മഴയുള്ള സമയത്ത് അങ്ങനെ ചായയൊക്കെ കുടിച്ചിരിക്കാൻ ഭയങ്കര രസമാണ് അവിടെ. ഞാനും മക്കളോടൊപ്പം ഇരിക്കും. കുഞ്ഞാവിപ്പം നല്ല ഉറക്കമാണേ. ഇന്ന് കുറച്ച് കൂടുന്ന കാലം കിടന്ന് ഉറങ്ങി, അല്ലെങ്കിൽ അങ്ങനെ ഉറങ്ങാത്തതാണ്. പ്രത്യേകിച്ച് മൂത്ത ആളും കൂടി സ്കൂളിൽ പോകാത്തപ്പം ഞാനും ദേവൂട്ടനും സിറ്റൗട്ടിൽ പോയിരുന്നു. അപ്പോൾ ഇത് ഞാനിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് മൂടി വെച്ചു. എന്നിട്ട് ആണ് ചായ കുടിക്കാനായിട്ട് പോയത്. ഇച്ചിരി നേരം ഇരിക്കണം കേട്ടോ, ക്യാരറ്റ് അല്ലേ, അപ്പോൾ കട്ടിയായിരിക്കും, പെട്ടെന്നൊന്നും ആവില്ല. അപ്പോൾ ഇത് ബ്രെഡ് ഇങ്ങനെ ജാമൊക്കെ തേച്ചിട്ട് ദേവൂട്ടന് കൊടുത്തു. ഇത് അടുത്തത് എനിക്കുള്ളതാണേ. അപ്പോൾ ഞങ്ങളങ്ങനെ ചായയ്ക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ ഒന്നും കഴിക്കാറില്ല. പിള്ളേർക്ക് കൊടുക്കും. കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇപ്പോൾ ദോശയാണെങ്കിൽ അത്, ഇഡ്ഡലിയാണെങ്കിൽ അത്, പുട്ടാണെങ്കിൽ അത്, അങ്ങനെ ഉള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അല്ലാതെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതൊന്നും അങ്ങനെ യൂസ് ചെയ്യുന്നത് കുറവാണ്. നല്ല ഇടയ്ക്ക് വിഴുന്നപ്പോൾ അങ്ങനെയുള്ളതൊക്കെ വാങ്ങിക്കും കേട്ടോ, വല്ലപ്പോഴും കുറവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെയും കൂടി കഴിക്കാറില്ല. എനിക്കിപ്പോൾ എൻ്റെ വെയിറ്റ് ഇപ്പോൾ ഒത്തിരി ലോസായി പോയിട്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും തോന്നുന്നു. ഇത് ചായ എടുത്തു കേട്ടോ. പിന്നെ ഇവിടെ വന്ന് ഇങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നല്ല രസം ഇവിടെ സന്ധ്യയ്ക്ക് വന്ന് ഇരിക്കാനായിട്ടൊക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ അച്ഛനും അമ്മച്ചിയൊക്കെ ഇങ്ങനെ വന്ന് വർത്താനൊക്കെ പറയും. അവർ വന്നില്ലെങ്കിൽ അവരെ വിളിച്ചിറക്കും. എൻ്റെ മക്കൾ അത്ര ഇഷ്ടമാണ് അവരെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ലൊരു സുഖം. ഇന്നത്തെ ഓട്ടം എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു സമയം ഇപ്പോഴാണ്. ഇപ്പം മുഖമൊക്കെ ഒന്ന് ക്ലീൻ ആയതുപോലെ, എന്നാലും കണ്ണിന് ഒരു എന്തോ ഒരു എന്താ ഒരു ക്ഷീണമോ ഒരു ഇതുപോലെ. അത് എനിക്ക് നന്നായിട്ട് വെയിറ്റ് ലോസായി പോയിട്ടുണ്ടേ, അതുകൊണ്ടാണ്. ശരിക്കും ഞാൻ ക്ഷീണിച്ചു പോയി. അൺബോക്സ് ചെയ്യേണ്ട ബോക്സാണ് അത്. ഇവർ രണ്ടുപേരും കൂടി കളിച്ച് ഇച്ചിരി കീറി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വിളക്ക് കത്തിക്കാറായി. ഇന്ന് ഫുള്ള് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോൾ ഒത്തിരി ലേറ്റ് ആയായിരുന്നു. അവിടെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇങ്ങനെ ചായ എല്ലാം കുടിച്ചിട്ട്. അപ്പോൾ അവിടെ മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഒരു മാങ്ങ ചാച്ചൻ തന്നു, മാങ്ങ കണ്ടോ, നല്ല പുളിയൻ മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വിളക്ക് കത്തിക്കാനുള്ള സമയമായി. അപ്പോഴത്തേക്കും കുഞ്ഞുമാവയൊക്കെ എണ്ണീറ്റായിരുന്നു അതിന് മുന്നേ. അവനെയൊക്കെ കുളിപ്പിച്ചിട്ട് പിന്നെ ഇത് കുമാരനെല്ലൂർ അമ്മയാണ്. കുമാരനെല്ലൂർ ക്ഷേത്രം, ദേവീക്ഷേത്രം എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ വിളക്കൊക്കെ വെച്ചിട്ട് പിന്നെ കുറേ നേരം ഞാൻ നാമം ജപിച്ചിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ തന്നെ അങ്ങ് ഇരിക്കും. ഒരു മണിക്കൂറോളം അവിടെ ഇരിക്കും. ഒരാശ്വാസമാണ്. ഇത് മാരിയമ്മൻ മധുര മീനാക്ഷിയുടെ മധുര മീനാക്ഷി അമ്മൻ്റെ
സിന്ദൂരമാണേ. അപ്പം ഇത് ഞാൻ നെറ്റിയിലൊക്കെ വയ്ക്കും, മക്കൾക്കും വെച്ച് കൊടുക്കും. പിന്നെ കുറേ നേരം അവിടെ നിന്ന് നാമമൊക്കെ ജപിച്ചിട്ട് അതും എന്നെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഒരു എന്താ ഒരു പീസ്ഫുൾ മൊമെൻറ്റ്സ് ആണതെല്ലാം. ഞാനും മക്കളും അവിടെ ഇങ്ങനെ ഇരിക്കും കുറേ നേരം നാമമൊക്കെ ജപിച്ചിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റഡി ടൈമാണ്, അവർക്ക് എക്സാമൊക്കെ ആവാറായി, കുറേ ഹോംവർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ പിന്നെ ഈ ഹോംവർക്ക് ചെയ്ത് അതൊരു വൺ അവറൊന്നും കറക്റ്റ് ഇരിക്കുകയൊന്നുമില്ല, എന്നാലും ഇരുത്തി ചെയ്യിപ്പിക്കും. കുഞ്ഞാവ് അവൻ്റെ ബുക്കിലൊക്കെ വന്ന് വരയ്ക്കും. അതിനുശേഷം പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടാവും തേക്കാൻ. പിന്നെ ഞാൻ എന്തായാലും നൈറ്റ് സ്കിൻ കെയർ ഓഫ്കോഴ്സ് അത് ഞാനിപ്പം മാറ്റാറേ ഇല്ല. ഇവിടെ ഇരുന്നിട്ട് നമ്മൾ എവിളൊക്കെ വെച്ചോട് നോക്കുമ്പോൾ ഒരു റെഡ് വെളിച്ചമാണ്, എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ അങ്ങോട്ടൊന്ന് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ കയറി കിടക്കും. നമ്മൾ 9:30 ആകുമ്പോഴേ കയറി കിടക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ നേരത്തെ കിടന്ന് ഉറങ്ങും, പക്ഷേ ഞാൻ മക്കളെ ഒരു 9:30 ആകും കിടത്തി ഉറക്കും കേട്ടോ. പിന്നെ ഞാൻ കിടക്കുമ്പോൾ ലേറ്റ് ആകും, കാരണം കിടക്കും പക്ഷേ ഉറങ്ങാൻ ലേറ്റ് ആകും. കാരണം കിച്ചുവേണ്ടും രാത്രി വിളിക്കും സംസാരിച്ചിട്ട്, കിച്ചുവേണ്ട അവിടുത്തെ സമയം വേറെയാണല്ലോ. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ ലേറ്റ് ആകും. അപ്പം സംസാരിച്ചിട്ട് ഞാൻ കിടന്നിറങ്ങാറുള്ളൂ. പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനും എഴുതാനൊക്കെ കുറേ കാണും, അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിടക്കാറുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് വേറൊരു വീഡിയോ കൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷയമാണ്. ബൈ ബൈ, ഗുഡ് നൈറ്റ്, ലവ് യു.